നമസ്കാരം. കോവിഡ് മഹാമാരി ലോകത്തിന് ആഗമനം ഭീഷണിയായ സാഹചര്യത്തിൽ അന്തേവാസികളായ ജയിലിലെ തടവുകാരെ അവരുടെ ബന്ധുമിത്രാദികൾ നേരിട്ട് വന്ന് കണ്ട് സംസാരിക്കുന്നത് ഇരുകൂട്ടർക്കും ഒരുപോലെ ഭീഷണിയായ സാഹചര്യം സൃഷ്ടിക്കും എന്നുള്ളതുകൊണ്ട് അത് ഒഴിവാക്കുന്നതിന് വേണ്ടി വീഡിയോ കോൺഫറൻസിംഗ് സംവിധാനം വഴി അവർക്ക് പരസ്പരം കണ്ട് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഏർപ്പാട് നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ മുലാഖാത്ത് എന്ന സംവിധാനം ഏർപ്പെടുത്തിയത്. ഈ മുലാഖാത്ത് എന്നുള്ളത് തടവുകാരുടെ വിവരങ്ങൾ ശേഖരിക്കുന്ന സോഫ്റ്റ്വെയറിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സൗകര്യമാണ്. ഈ സൗകര്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു മൊബൈൽ ഫോണും ഒരു ഇമെയിൽ ഐ ഡിയും സ്വന്തമായിട്ടുള്ള ഏതൊരാൾക്കും രാജ്യത്തിന്റെ വ്യത്യസ്തമായിട്ടുള്ള ഏത് സ്ഥലത്തു നിന്നും ഈ സംവിധാനം ഉപയോഗിച്ച് തടവുകാരെ കാണുന്നതിന് വേണ്ടി സാധിക്കും എന്നുള്ളതാണ് ഈ മുലാഖാത്തിന്റെ പ്രത്യേകത. ഇത് വലിയ തോതിൽ ജയിൽ അന്തേവാസികളുടെ ബന്ധുമിത്രാദികളും ജയിൽ അന്തേവാസികളും ഉപയോഗപ്പെടുത്തിയിരുന്നു ഈ സമയത്ത്. തുടർന്നും ഇത്തരത്തിലുള്ള സംവിധാനം ഫലപ്രദമായിട്ട് ഉപയോഗിക്കുന്നതിന് വേണ്ടി ആൾക്കാരെ ബോധവൽക്കരിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത്. ഏത് തരത്തിലുള്ള സംഭാഷണവും അന്തേവാസിയുമായിട്ട് നേരിട്ട് നടത്തത്തക്ക തരത്തിൽ സമയം മുൻകൂട്ടി നിശ്ചയിച്ച് ഈ വീഡിയോ കോൺഫറൻസിംഗ് സംവിധാനം ഉപയോഗപ്പെടുത്താൻ വേണ്ടി സാധിക്കും. ഇത് കൂടാതെ നേരിട്ട് കണ്ട് സംസാരിക്കുന്നതിന് വേണ്ടി സമയം നിശ്ചയിക്കുന്നതിന് ഈ പ്ലാറ്റ്ഫോം തന്നെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കഴിയും. അപ്പൊ ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് വളരെ കാര്യക്ഷമമായി ഈ സംവിധാനത്തെ പ്രയോജനപ്പെടുത്തണം എന്നുള്ളത് ഉദ്ദേശിച്ചുകൊണ്ടാണ് കേരളത്തിലെ ജയിൽ വകുപ്പ് ഇത്തരത്തിലുള്ള സംവിധാനത്തിന്റെ ട്യൂട്ടോറിയൽ നിർവഹിക്കുന്ന തരത്തിലുള്ള ഈ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത്. ഈ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ മുലാഖാത്ത് സംവിധാനം വഴി ഒരു അന്തേവാസിയുമായി കൂടിക്കാഴ്ച നടത്തുന്നതിന് ആദ്യമായി ഗൂഗിളിൽ ഈ പ്രിസൺ സെർച്ച് ചെയ്യുക. അതിൽ നിന്നും ഈ പ്രിസൺ .NIC.in എന്ന വെബ്സൈറ്റ് സെലക്ട് ചെയ്യുക. അപ്പോൾ ലഭ്യമാകുന്ന നാഷണൽ പ്രിസൺസ് ഇൻഫർമേഷൻ പോർട്ടലിലെ ഈ മുലാഖാത്ത് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് ന്യൂ വിസിറ്റർ രജിസ്ട്രേഷൻ എന്നൊരു പേജ് ഓപ്പൺ ആയി വരും. ഈ പേജിൽ പ്രധാനമായും രണ്ട് ഭാഗങ്ങളാണ് ഉള്ളത്. ഒന്ന്, വിസിറ്റേഴ്സ് ഡീറ്റെയിൽസ് അഥവാ സന്ദർശകരുടെ വിവരങ്ങൾ നൽകേണ്ട ഭാഗവും രണ്ടാമതായി ടു മീറ്റ് അഥവാ കാണാൻ ഉദ്ദേശിക്കുന്ന അന്തേവാസ വിവരങ്ങൾ നൽകേണ്ട ഭാഗവും. വിസിറ്റേഴ്സ് ഡീറ്റെയിൽസിൽ സന്ദർശകന്റെ പേര്, അച്ഛന്റെ പേര്, പൂർണമായ മേൽവിലാസം, ജെൻഡർ, ഏജ്, അന്തേവാസിയുമായുള്ള ബന്ധം ഇവ നൽകുക. തുടർന്ന് സന്ദർശകന്റെ ഏതെങ്കിലും ഒരു തിരിച്ചൽ രേഖ സെലക്ട് ചെയ്ത് അതിന്റെ നമ്പർ അടുത്ത കോളത്തിൽ നൽകുക. ഈ സംവിധാനം വഴി കൂടിക്കാഴ്ച നടത്തുന്നതിന് സന്ദർശകന് നിർബന്ധമായും ഒരു ഇമെയിൽ ഐഡിയും മൊബൈൽ നമ്പരും ഉണ്ടായിരിക്കേണ്ടതാണ്. സന്ദർശകന്റെ ഇമെയിൽ ഐഡിയും മൊബൈൽ നമ്പരും അടുത്ത കോളത്തിൽ നൽകുക. ഇത്രയുമാണ് സന്ദർശനയായി നൽകേണ്ട വിവരങ്ങൾ. തുടർന്ന് സന്ദർശിക്കാൻ ഉദ്ദേശിക്കുന്ന അന്തേവാസി വിവരങ്ങൾ നൽകുന്ന ഭാഗത്ത് ആദ്യമായി അന്തേവാസിയെ പാർപ്പിക്കുന്ന ജയിൽ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം, ജയിലിന്റെ പേര് എന്നിവ സെലക്ട് ചെയ്യുക. അതിനുശേഷം കൂടിക്കാഴ്ച നടത്താൻ ഉദ്ദേശിക്കുന്ന തീയതി സെലക്ട് ചെയ്യുക. അപേക്ഷകനെ കൂടാതെ എത്ര സന്ദർശകർ ഉണ്ടെന്നുള്ള വിവരം നൽകുക. അടുത്തതായി കാണാൻ ഉദ്ദേശിക്കുന്ന അന്തേവാസിയുടെ പേര്, അച്ഛന്റെ പേര്, വയസ്സ്, ജെൻഡർ എന്നീ വിവരങ്ങൾ നൽകുക. അന്തേവാസിയെ ഈ മുലാഖാത്തിലെ വീഡിയോ കോൺഫറൻസിംഗ് സംവിധാനം വഴിയാണ് കാണാൻ ഉദ്ദേശിക്കുന്നതിനാൽ വീഡിയോ കോൺഫറൻസിംഗ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ക്യാപ്ചർ കോഡ് എൻ്റർ ചെയ്ത് സബ്മിറ്റ് ബട്ടൺ അമർത്തുക.
തുടർന്ന് ഒരു ഒ ടി പി സന്ദർശകന്റേതായി നൽകിയിട്ടുള്ള മൊബൈൽ നമ്പറിൽ ലഭ്യമാകുന്നതാണ്. ഈ ഒ ടി പി ഇവിടെ കാണുന്ന കുളത്തിൽ എൻട്രി ചെയ്ത് ഓക്കെ ബട്ടൺ അമർത്തുമ്പോൾ സന്ദർശകന്റെ അപേക്ഷ ബന്ധപ്പെട്ട ജയിലിൽ എത്തുന്നതാണ്. അപേക്ഷയുടെ സ്റ്റാറ്റസ് പിന്നീട് പരിശോധിക്കുന്നതിനായി സ്ക്രീനിൽ കാണുന്ന റഫറൻസ് നമ്പർ നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ്. ജയിലിൽ നിന്നും അനുവാദം നൽകുന്ന മുറയ്ക്ക് സന്ദർശകന്റേതായി നൽകിയിട്ടുള്ള ഇമെയിൽ ഐഡിയിൽ വീഡിയോ കോൺഫറൻസിംഗ് വഴി കൂടിക്കാഴ്ച നടത്തുന്നതിനുള്ള ലിങ്കും മറ്റു വിവരങ്ങളും ലഭ്യമാകുന്നതാണ്. സന്ദർശകന്റെ മെയിൽ തുറക്കുമ്പോൾ ഇതുപോലെ ഒരു ഇമെയിൽ കാണാവുന്നതാണ്. ഇതിൽ വിസിറ്റ് രജിസ്ട്രേഷൻ നമ്പർ, സന്ദർശനത്തിന് അനുവദിക്കപ്പെട്ട തീയതി, സന്ദർശന സമയം, ഇവ കൂടാതെ കൂടിക്കാഴ്ച നടത്തുന്നതിനാവശ്യമായ ലിങ്ക്, ഒരു റൂം പിൻ എന്നിവ കാണുന്നതാണ്. കൂടിക്കാഴ്ച നടത്താനായി മൊബൈൽ ഫോണോ കമ്പ്യൂട്ടറോ ഉപയോഗിക്കാവുന്നതാണ്. ആദ്യമായി കമ്പ്യൂട്ടർ വഴി എങ്ങനെ കൂടിക്കാഴ്ച നടത്താമെന്ന് പരിശോധിക്കാം. കമ്പ്യൂട്ടർ വഴി കൂടിക്കാഴ്ച നടത്തുന്നതിന് ഒരു വെബ്കാം, മൈക്രോഫോൺ, സ്പീക്കർ എന്നിവ ഉണ്ടായിരിക്കേണ്ടതാണ്. അതിനുവേണ്ടി മെയിൽ വഴി ലഭിച്ച ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ലഭ്യമായിരിക്കുന്ന പേജിൽ മെയിൽ വഴി തന്നെ ലഭിച്ച വിസിറ്റ് രജിസ്ട്രേഷൻ നമ്പർ എൻ്റർ ചെയ്ത് നെക്സ്റ്റ് കൊടുക്കുക. തുടർന്ന് ലഭ്യമായിരിക്കുന്ന പേജിൽ മെയിൽ വഴി തന്നെ ലഭിച്ച റൂം പിൻ എൻ്റർ ചെയ്ത് നെക്സ്റ്റ് കൊടുക്കുക. ഇപ്പോൾ ഇതുപോലെ ഒരു പേജ് ഓപ്പൺ ആയി വരുന്നതാണ്. ഇതിൽ സന്ദർശകന്റെ പേര് നൽകി ജോയിൻ മീറ്റിംഗ് പ്രസ് ചെയ്യുക. ഇപ്പോൾ ജയിൽ അന്തേവാസിയുമായുള്ള കൂടിക്കാഴ്ച ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തതായി മൊബൈൽ ഫോൺ വഴി എങ്ങനെയാണ് കൂടിക്കാഴ്ച നടത്തുന്നത് എന്ന് നോക്കാം. മൊബൈൽ ഫോൺ വഴി കൂടിക്കാഴ്ച നടത്തുന്നതിന് ജിറ്റ്സി മീറ്റ് എന്ന ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതാണ്. അതിനായി ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ജിറ്റ്സി മീറ്റ് ഇൻസ്റ്റാൾ ചെയ്യുക. അതിനുശേഷം ഇമെയിൽ വഴി ലഭ്യമായ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. തുടർന്ന് ലഭിക്കുന്ന പേജിൽ മുൻപ് ലഭിച്ച വിസിറ്റ് രജിസ്ട്രേഷൻ നമ്പർ എൻ്റർ ചെയ്ത് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. പിന്നീട് ലഭ്യമാകുന്ന പേജിൽ ഇമെയിൽ വഴി ലഭ്യമായ റൂം പിൻ എൻ്റർ ചെയ്യുക. തുടർന്ന് സന്ദർശകരെ നൽകിയിട്ടുള്ള മൊബൈൽ ഫോണിൽ ലഭ്യമായ ഒ ടി പി ഈ കോളത്തിൽ എൻ്റർ ചെയ്ത് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ശേഷം ലഭ്യമാകുന്ന പേജിൽ ജോയിൻ ദിസ് മീറ്റിംഗ് യൂസിംഗ് ദി ആപ്പ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് ആവശ്യപ്പെടുന്ന പെർമിഷനുകൾ അലോ ചെയ്യുക. ഉടൻ തന്നെ സന്ദർശകനും അന്തേവാസികളും തമ്മിലുള്ള കൂടിക്കാഴ്ച ആരംഭിക്കുന്നതാണ്.